ഇപ്പം സന്തോഷത്തിന് വേണ്ടി എന്തെല്ലാം കോപ്പി റൈറ്റുകൾ ഇപ്പം മനുഷ്യൻ കാണിച്ചു കൂട്ടുന്നുണ്ട്. അതിനൊക്കെ ശാസ്ത്രീയ മാതൃക ഉണ്ടായിട്ടല്ലല്ലോ സന്തോഷം ഉണ്ടാകുന്നത്. രണ്ടുപേര് ഇടി നടത്തുന്നത്, നാല് പേരിരുന്ന് കാണുന്നത് സന്തോഷമായതുകൊണ്ടാണല്ലോ ജൂഡോയും കുങ്ഫുവും ഒക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അതിന് വരെ ഒരുങ്ങുന്ന മനുഷ്യൻ, ഒരുത്തൻ്റെ മൂക്കിൽ വേറൊരുത്തൻ കയ്യിൽ ഉറയിട്ടിടിച്ച് അവൻ്റെ മൂക്കിൽ നിന്ന് ചോരയൊലിക്കുമ്പോഴും കൈയടിക്കാനും ആർത്തട്ടഹസിക്കാനും ആളുകൾ പോകുമ്പോൾ ആ കലയെ വരെ നിലനിർത്തുവാൻ ഓടുന്ന മനുഷ്യൻ അവൻ്റെ വംശപാരമ്പര്യത്തിൻ്റെ അനുഷ്ഠാന പ്രധാനങ്ങളായ ആംശങ്ങളോട് ഇത്രയേറെ ശക്തമായി എതിർക്കുവാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു. പകരം അതൊരു വിചിന്തനത്തിന് വിധേയമാക്കുക, ചർച്ച ചെയ്യുക, അതിലെ ദോഷങ്ങൾ ഗുണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പഠിക്കുക, അത് ഓട്ടോമാറ്റിക്കായിട്ട് സർവ്വസാധാരണമായി തെറ്റാണെങ്കിൽ നിന്ന് പോവുക, ശരിയാണെങ്കിൽ അത് കുറേ കൂടെ പുഷ്ടിപ്പെട്ട് നന്നായി വരിക. ഇങ്ങനെയല്ലേ പ്രകൃതിയിൽ മാനവനും അവൻ്റെ സംസ്കൃതിയും വളർന്നു വന്നിട്ടുള്ളത്? അതിന് വിപരീതമായൊരു ആക്രമണ സ്വഭാവം മാനവ ജീവിതത്തിൽ എന്തേ വന്നു? അതവൻ്റെ ജനനപൂർവകമായ ദുഃഖങ്ങൾക്ക് എത്രത്തോളം വഴിവെച്ചു? ഇത് ഒന്നാം ഭാഗം. രണ്ട്, അത് ആദിബലപ്രവൃത്തം കഴിഞ്ഞാൽ ജന്മബലപ്രവൃത്തമായിട്ട്, ഇപ്പോൾ ജനിച്ച ഒരു കുട്ടി, ജനിക്കുക എന്ന് പറയുന്നത് രണ്ട് തലമുണ്ട്. ഒന്ന്, അമ്മയുടെ ഗർഭാശയത്തിൽ ജനനം കൊള്ളുക, ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം. രണ്ട്, ഭൂമിയിലേക്ക് അവൻ ജനിക്കുക. അപ്പം ഗർഭാശയത്തിൽ ഉദയം കൊള്ളുന്ന ഇത് മുതൽ ജനനമായി എടുക്കുകയാണെങ്കിൽ ഭൂമിയിലേക്ക് അവൻ വന്ന് അവൻ ആഹരിക്കാൻ തുടങ്ങിയ ആഹാരമുണ്ട്, അമ്മ വഴി അവൻ ആഹരിച്ച ആഹാരമുണ്ട്. ഇത് രണ്ടും ഉളവാക്കുന്ന ദുഃഖങ്ങളുണ്ട്. ആദ്യം മാതൃജവും പിതൃജവുമായ പാരമ്പര്യ ദുഃഖമാണെങ്കിൽ ഇപ്പോൾ അമ്മയുടെ ദോഹദകാലത്തിൽ ദൗഹദ അപചാരജം എന്നാണ് ശാസ്ത്രം പറയുക. ഗർഭകാലത്തുണ്ടായ അപചാരങ്ങൾ, ഒരു സ്ത്രീ ഗർഭിണിയായിക്കഴിഞ്ഞാൽ സ്ത്രീയിലെ ഏറ്റവും പവിത്രമായ അംശമായി എണ്ണിയിട്ടുള്ളത് മാതൃത്വമാണ്. ഭാര്യ പദവിയേക്കാൾ ഭാരതീയർ അംഗീകരിച്ചു വരുന്നത് മാതൃത്വത്തെ. മാതൃത്വത്തിൻ്റെ വികാരം വാത്സല്യമാണ്. അത് നുകരുക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സൗഭാഗ്യമായാണ് എണ്ണിപ്പോരുന്നത്. അതിന് യാന്ത്രികമായൊരു തലമല്ല ഭാരതം കൽപ്പിച്ചു കൊടുത്തത്. അങ്ങനെയുള്ള ആ മാതൃത്വത്തിൻ്റെ കാലങ്ങളിൽ, അതായത് ഗർഭിണിയായിരിക്കുന്ന കാലങ്ങളിൽ, അവളുടെ വിചാരം, അവളുടെ വികാരം, അവളുടെ വാക്ക്, അവളുടെ പ്രവൃത്തി, അവളുടെ മനസ്സ്, ഇവയെക്കുറിച്ചൊക്കെ പ്രാചീനർക്കൊരുപാട് ഐതിഹാസികങ്ങളായ പഠനങ്ങൾ, ആധുനികർ അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചിന്തകളെ നടക്കുന്നില്ല, ആശുപത്രിയിൽ പ്രസവിക്കുന്നു. ആധുനിക ഗവേഷണത്തിൽ ഒരു ഗർഭിണിയും അല്ലാത്തൊരു സ്ത്രീയുമായിട്ട് എന്താ ഭേദം? വൈദ്യശാസ്ത്ര സംബന്ധമായ ഒരു രോഗിയാണ് ഗർഭിണി എന്നൊരു തോന്നലും വരുത്തിയിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഡോക്ടറെ കാണാൻ പോയാൽ ഒന്നുകിൽ ഇൻപേഷ്യൻ്റ് വിഭാഗത്തിൽ അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് കാണുന്നത്. വളരെ പുരോഗമിച്ച വൈദ്യശാസ്ത്രജ്ഞന്മാർ പോലും അച്ഛനും അമ്മയും ഭർത്താവും ഒക്കെ കൂടി ചെല്ലുമ്പോൾ പേഷ്യൻ്റ് വിഭാഗത്തിൽ ഒരു ഗർഭിണിയെപ്പെടുത്തുന്നു എന്ന് വരുമ്പോൾ ആ കാർഡും ആശുപത്രിയെക്കുറിച്ചുള്ള ചിന്തയും മരുന്നുകളും എല്ലാം അവളുടെ മസ്തിഷ്കത്തിൽ എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത്, അവളുടെ മനസ്സിനെ എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തുന്നത്, അവളുടെ നിത്യജീവിത ക്രമത്തെ എന്തെല്ലാം പരിധികളിൽ നിർത്തിയാണ് അത് സംക്ഷോഭമുണ്ടാക്കുന്നത്, അവളോട് വീട്ടുകാരുടെ വിദ്യാഭ്യാസമുള്ളവരുടെയൊക്കെ സമീപനം എങ്ങനെയാണ്, ഇതൊരു കാര്യമാണ്, വളരെ നിർണായകമാണ്. വളരെ നിർണായകമാണ്. കുഞ്ഞിനെ സംബന്ധിച്ചും അമ്മയെ സംബന്ധിച്ചും വളരെ നിർണായകം, വളരെ നിർണായകമല്ലേ? കാരണം ഒരു ഗർഭിണി, അവൾക്ക് ആരോഗ്യമുണ്ട് എന്ന ധനാത്മകമായ ചിന്തയേക്കാൾ സമാജവും വിശഗ്വരന്മാരും എല്ലാം അവൾക്ക് കൊടുക്കുന്നത് വൈകല്യങ്ങളുടെ ഒരു ചിന്തയല്ലേ?
അത് അവളെ എന്തെങ്കിലും കൈവല്യത്തിലേക്ക് നയിക്കുമോ? കൂടുതൽ വൈകല്യങ്ങളിലേക്കല്ലേ നയിക്കും? ഇത് ഒരു കാര്യമാണ്. രണ്ട്, അവളുടെ വാക്ക്, പ്രവൃത്തി മുതലായവയെല്ലാം വളരെ നല്ല ഒരു ദിശയിലായിരിക്കണമെന്ന് ശാസ്ത്രം, സമൂഹം ഇവ നിർണയിച്ചിട്ടുണ്ടോ? ഇന്ന് ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല.